ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം മുടലിൽ മുട്ട വറുക്കാൻ പോകണം. അതിൽ നിന്നെ കുറച്ച് ഓല് ഒഴിക്കണം. ഒരു കരണ്ടി ഉണ്ട് അതിൻ്റെ എടുക്കേണ്ടത്. വേണ്ട സാധനങ്ങളാണ് എല്ലാം നോക്കിക്കൊള്ളണം. പിന്നെ മുട്ട, അതിൽ മുട്ട ഒഴിച്ച് കൊടുക്കണം. മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് സവാള ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് മൊത്തത്തിലിട്ട് മിക്സ് ചെയ്യരുത്, പയ്യെ ഒന്ന് ഇളക്കി അതിൻ്റെ അടി പൊട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. തീ ഒരുപാട് കൂട്ടി വെച്ച് മുട്ട കരിഞ്ഞു പോവും. ഞാൻ ഉത്തരവാദിയല്ല. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് ഇനി നേരം മറിച്ചിടണം. സൈഡൊന്നും ഇങ്ങനെ പയ്യെ കരണ്ടി വെച്ച് സൈഡിൽ ഫോൺ വെച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം മറിച്ചിടാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. മറിച്ചിട്ടതിന് ശേഷം തീ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കണം. ഇനി ചക്ക ചക്ക വന്നിട്ട് നന്നായിട്ട് കണ്ട് തീ അതാവുന്നുണ്ട്. നല്ല പവറിൽ തീ കൂട്ടിച്ചാണ്. അന്ന് പയ്യെ കരണ്ട് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിടിയെ പിടിച്ചിളക്കിയാൽ മതി. ഇനി ഞാനൊന്ന് മറിച്ചിടാമെന്ന് ചോദിച്ചു, വേണ്ട താഴെപ്പോന്നുള്ളതുകൊണ്ട് മറിച്ചിട്ടില്ല. പിന്നെ സ്പൂൺ വെച്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരാളുള്ളതുകൊണ്ട് മറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. അതായത് വളരെ സിമ്പിളായിട്ട് മറിച്ച്, ഇത് ഭയങ്കര രണ്ടാമത്തെ ഇത്തിരി മൂപ്പ് കൂടി. എന്നിട്ട് ബലും പോലെ വീർത്ത് കഴിഞ്ഞപ്പോൾ മുറിച്ചിടാൻ ഭയങ്കര പാടായിരുന്നു. ഇനി നേരെ കയ്യിലേക്ക് എടുത്ത് നേരെ സംഭവം വെച്ച് സംഭവം റെഡിയായിട്ടുണ്ട്. നല്ല ഉണ്ണിയപ്പം പോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഉണ്ണിയപ്പം മുട്ട വറുത്തത് റെഡിയായി. കണ്ടോ, കറക്റ്റ് ഉണ്ണിയപ്പം ഷേപ്പിൽ തന്നെ ഉണ്ടാവും. നല്ല റൗണ്ട്, നല്ല ഉരുണ്ടിരിക്കും. പൊളിച്ച് നോക്കും, നല്ല ടേസ്റ്റാണ് സംഭവം. നന്നായിട്ട് ഉള്ളൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്, വെറൈറ്റി മുട്ട വറുത്തത്. വെറൈറ്റി ടേസ്റ്റ്, നല്ല ഉണ്ണിയപ്പം പോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ടേസ്റ്റും നല്ല എരിവും നല്ല ഇതും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലെടുത്തുള്ള